عجب التحري الرزق الحلال رسول صلى الله عليه وسلم تنقل برينند متر سنبوام قودا تكون إبل للشياطين وبيت للشياطين عندنا لدينا تلبرنجر سنبواند تكون إبل للشياطين وبيت للشياطين പിശാചുക്കൾക്ക് വേണ്ടി ഒരു ഒട്ടകവും പിശാചുക്കൾക്ക് വേണ്ടി ഒരു വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം ജായിസ അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു അത് ഉപയോഗിക്കുന്നേ ഇല്ല അത് പാർക്കിങ്ങിൽ കിടക്കുകയാണ് അത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഉദാഹരണം പറയാം അവൻ ഉപയോഗിക്കുന്നത് അവന് ഹലാലാണ് ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത് ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക അശ്ശയാത്വീൻ പിശാചുക്കളാണ് ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും അങ്ങനെ വെക്കപ്പെടുന്നത് പിശാചാണ് അവിടെ കയറിയിരിക്കുന്നത് അങ്ങനത്തെ കാലം വരും വീട് ഒന്നുണ്ട് താമസിക്കാൻ എവിടെയോ മറ്റൊരു വീട് ഒരു ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു റിസോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ പോയി താമസിക്കുന്നുണ്ടോ ഇല്ല പൂട്ടിട്ടിരിക്കുകയാണ് മുഅ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത് അശ്ശയാത്വീൻ പിശാചുക്കളാണ് പിശാചിന് വേണ്ടി ഒരു വാഹനവും പിശാചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത് വാഹനം എക്സ്ട്രാ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അതൊന്നുമല്ല വെറുതെ കിടക്കുകയാണ് പിശാചിന് വേണ്ടി ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ പിശാചിന് വേണ്ടി ഒരു വാഹനം പിശാചിന് വേണ്ടി ഒരു വീടും വീട് പൂട്ടി പോവുക അകാരണമായി വീട് പൂട്ടി പോവുക ഈ ഗൾഫുകാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത് ഫാമിലി സഹിതം അവിടെയാണ് ഇവിടുത്തെ വീട്ടിൽ ആരുമില്ല പൂട്ടി പോവാണ് ആരാ പിന്നെ അവിടെ താമസിക്കുക പിശാചുക്കളാണ് താമസിക്കുക പിശാചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത് ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം يكون قوم يخضبون في آخر الزمان بالسواد كحواسل الحمام لا يريحون رائحة الجنة മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറുപ്പ് പുരട്ടുന്നവർ മുടി കറുപ്പിക്കുന്ന ആളുകൾ ബിസ്സവാദി കഹവാസുൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂ ദാവൂദ് അഹ്മദ് നസാഇ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായപ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രായമായ ആ മനുഷ്യനെ അഷ്റഫുൽ ഖൽഖിന്റെ ടെന്റിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു സഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞു ഹല്ലാ തറക്തുമു ശൈഖ ഫീ റഹ്ലിഹി ഫആതീഹി ആ മനുഷ്യനെ അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല നബിയെ സാരമില്ല നിങ്ങളാണല്ലോ നബിയെ നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത് നബിയേ എന്റെ വാപ്പ അബൂ ഖുഹാഫ കലിമ ചൊല്ലി മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അവസാന ഘട്ടത്തെ തലമുടി അമ്പാടും നരച്ച് തിളങ്ങുന്ന സമയത്ത് നതഖ ബിശഹാദതൈൻ കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മഹാനായ സുഹാബിയുടെ പിതാവിന്റെ തലയിലേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഗയ്യിറു ഹാദാ, ബഹുമാനപ്പെട്ടവരുടെ തല നിങ്ങൾ ആ വെളുപ്പ് നിറം ഒന്ന് മാറ്റിക്കൊടുക്കണം. വജന്നിബുസ് സവാദ വജ്തനിബുസ് സവാദ, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം. വെളുത്ത തലമുടി വെച്ചുകൊണ്ടിരിക്കേണ്ട, കറുപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അബൂ ഖുഹാഫയെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സിദ്ദീഖ് തങ്ങളുടെ വാപ്പയെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചിരിക്കുന്ന സംഭവമാണിത്. യകൂന ഖൗമുൻ യഖ്ലിബൂന ഫീ ആഖിരിസ് സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുടി കറുപ്പിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖില്ലു ഇഖ്ബാലുൻ നാസി അല ത്വാഅതി വൽ അമലി ലിൽ ആഖിറ, പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദുന്യാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ആഖിറത്തിനുള്ള അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുന്യാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആല ആഖിറത്തിന് ഒരുങ്ങാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഇടമാണ്, ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ട സ്ഥലമാണ്. പക്ഷേ ആഖിറം ലക്ഷ്യം വെക്കാതെ ദുന്യാവ് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്ക് വർദ്ധിക്കുമെന്നാണ്. പിശുക്ക് വർദ്ധിക്കും, യുൽഖശുഹു പിശുക്ക് വർദ്ധിക്കും. يتقارب الزمان وينقص العمل ويلقى الشح ويكثر الحرج ويلقى الشح. മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ പിശുക്ക് വർദ്ധിക്കും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂല. അല്ലേ, ഒരു പാട്ടപ്പിരിവ് വന്നു, ഒരു ബക്കറ്റുമായി വന്നു, എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മലവിസർജനത്തിനിരിക്കുന്ന സ്ഥലത്തിന് ചെലവഴിക്കുന്നതിന്റെ 1,000 പോലും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ, നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ എമ്പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വാതിന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക്. അവ പൈസ ഇല്ല, കൊടുക്കാൻ തരമില്ല, മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല, കൈ അഴയുന്നില്ല. ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന് പിശുക്ക് വരും. മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം. 10 റുപ്യ 20 ആക്കിയാൽ, 20 50 ആക്കിയാൽ പ്രശ്നം. ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ, സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരിക്കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക്, യുൽഖശുഹു പിശുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയകൂനൽ മാലുൽ ആമ്മു നഹ്ബതൻ ലിൽ ജമീഅ ലാ യതവറഊന അൻ നഹ്ബിഹി വൽ ഗില്ല് മിൻഹു, എമ്പാടും പിരിവ് നടത്തുകയും സമൂഹത്തിന്റെ പേര് പറഞ്ഞ്, സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ്, യതീം മക്കളുടെ തലയെണ്ണത്തിന്റെ പേര് പറഞ്ഞ് എമ്പാടും പിരിച്ചു നടക്കുകയും അങ്ങനെ പിരിവ് നടത്തുന്ന പൈസകൾ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത്. സമൂഹത്തിന്റെ പൈസയല്ലേ നശിപ്പിക്കുന്നത്, ആർഭാടത്തിന്റെ ജാഥകൾ പോകുന്നത്, ആർഭാടം കാണിക്കുന്നത്, ലക്ഷറിക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി ഈ സമൂഹത്തിന്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ കീശയിൽ നിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന പൈസകൾ നശിപ്പിച്ചു കളയുന്നത്. ലാ യതവറഊൻ, പൊതു മുതൽ ഉപയോഗിക്കാൻ വറഅോ സൂക്ഷ്മതയോ ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പൈസ വരുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനേ പോലീസുകാർ വർദ്ധിക്കുന്നത് ഖിയാമത്തിന്റെ അടയാളത്തിലുണ്ട്. ഷുർത്ത തന്നെ പേര്, ഗൾഫ് പോയവർക്ക് അറിയാം ഷുർത്ത എന്ന് പറഞ്ഞാൽ പോലീസാണ് അല്ലേ. പോലീസുകാർ വർദ്ധിക്കുന്നത് എന്താ കാരണം എന്നറിയോ? നാട്ടിൽ ഫസാദ് വർദ്ധിക്കുമ്പോ പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. പോലീസുകാരെ വിന്നയിക്കുന്നത് കൂടുന്നത്, അതിനർത്ഥം എന്താ? പോലീസുകാരെ മോശക്കാരല്ല, കുഴപ്പക്കാർ കൂടുമ്പോഴാണ് പോലീസുകാരെ കൂട്ടേണ്ടി വരിക. കുഴപ്പക്കാർ കൂടുന്ന സമയം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്, കലാപത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ, ഒന്ന് എറിയാനും പൊട്ടിക്കാനും നശിപ്പിക്കാനും ചിന്തിക്കുന്ന ആളുകൾ, മർക്കട മുഷ്ടിയുള്ള ആളുകൾ നാട്ടിൽ വർദ്ധിക്കുന്ന സമയം നിയമപാലകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. പോലീസുകാർ വർദ്ധിക്കുന്ന കാലം. അഷ്റഫുൽ ഹൽക്കിന് ബോഡി ഗാർഡുകളുണ്ടോ? ഉമർ ഫാറൂഖ് തങ്ങൾക്ക് ബോഡി ഗാർഡുകൾ ഉണ്ടായിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന് കരിമ്പൂച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാദസേവ ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? യാതൊരു പേടിയുമില്ലാതെ അറേബ്യയിൽ ഉടനീളം ഒറ്റക്ക് സഞ്ചരിച്ചിരുന്ന ഭരണാധികാരികളല്ലേ അവർ. കാലൊക്കെ മാറിയില്ലേ? സമാധാനം രാജ്യത്ത് നഷ്ടപ്പെടുകയും അസമാധാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുമ്പോൾ പോലീസിന്റെ വിന്യാസം വർദ്ധിപ്പിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു ജല്ല ജലാലു ഈ റസൂലിന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കന്മാർക്കും ഏതൊരു അല്ലാഹുവാണോ വിവരം പറഞ്ഞു കൊടുത്തത് ആ റബ്ബല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ നാവിലൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരച്ചു കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം വിൽക്കപ്പെടുന്നത്, അധികാരം വിൽക്കപ്പെടുക എന്തായർത്ഥം അറിയോ? തുനാലുൽ മനാസിബു ബിർരിശ്വതി, കോഴ കൊടുത്തിട്ട്, കറപ്ഷൻ, കോഴ കൊടുത്തിട്ട് അധികാരങ്ങൾ വാങ്ങുന്നത്, സീറ്റുകൾ മറിച്ചു വെക്കുന്നത്, വോട്ട് കച്ചവടം ചെയ്യുന്നത്, കോഴ വാങ്ങിയിട്ട് ബിർരിശ്വ, കോഴ വാങ്ങുന്നത്, കറപ്ഷൻ ചെയ്യുന്നത്, ഏതിനും കൈക്കൂലി കൊടുക്കുന്നത്, കൈക്കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങുന്ന കാലം. ചോരക്ക് വിലയില്ലാതെയാകുന്നത്, ചോരക്ക് വിലയില്ല. മുഅ്മിനായ മനുഷ്യനാണോ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, മനുഷ്യന്റെ വിലക്ക് ചോരക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീൻ. മനുഷ്യന്റെ ചോരക്ക് വിലയുണ്ട്. അൽഇസ്തിഗ്ഫാഫു ബിദ്ദമി എന്ന് പറഞ്ഞാൽ എന്താ? വാടക കൊലയാളികളെ വിന്യസിക്കപ്പെടുന്ന കാലം. ചോരക്കവർക്ക് വിലയുണ്ടോ? കാട് വെട്ടുന്ന പോലെയല്ലേ, ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊടുവാൾ കൊണ്ട് വെട്ടുന്നത്? ഇസ്തിഗ്ഫാഫു ബിദ്ദമി, ചോരക്ക് വില കൊടുക്കാതെ. എന്തിനാ വില? കാല് മുറിച്ചാൽ ഇത്ര, കൈ മുറിച്ചാൽ ഇത്ര, തല വെട്ടിയാൽ ഇത്ര, കൈയും കാലും മുട്ടി വേറെ മൂലക്കിലിട്ടാൽ ഇത്ര. കാശല്ലാതെ മനുഷ്യന്റെ ചോരക്ക് വില കൊടുക്കാത്ത കാലം വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം